എല്ലാവർക്കും നമസ്കാരം. ഓണം വരാൻ പോവാണ്, കർക്കിടകം തുടങ്ങിയല്ലോ. അപ്പോ മധുരത്തിന്റെ ഒരു ഓർമ്മയാണ് ഓണം. പായസം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാണ്ട് നമുക്ക് ഓണം ഉണ്ടാവില്ല. അപ്പൊ ഞാനിന്ന് വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഒരു ഈസി പായസം ഉണ്ടാക്കാണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു വിരുന്നുകാരി വന്നാൽ ചിലപ്പോ സേമിയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അട ഉണ്ടാവണം, ഇതൊന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ലല്ലോ. അപ്പൊ നമുക്ക് വീട്ടിൽ ഉണ്ടാവുന്ന വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഒരു പായസം. പിന്നെ ചിലപ്പോ നമുക്ക് തോന്നും നല്ല മഴക്കാലത്ത് ആഹാ ചൂടോടെ ഒരു ഗ്ലാസ് പായസം കുടിക്കണം എന്ന് തോന്നിയാൽ ഈസി ആയിട്ട് എങ്ങനെ ഒരു പായസം ഉണ്ടാക്കാം, അതാണ് ഇന്നത്തെ പായസം. അപ്പോ ഇതിന് അരച്ച പായസം എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാ, അരി പരിപ്പ് പായസം എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളൂ, ഈസി സാധന. അപ്പൊ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് അരിയുണ്ട്, ചെറുപയർ പരിപ്പുണ്ട്, ശർക്കരയുണ്ട്, നാളികേരുണ്ട്, കശുവണ്ടി, മുന്തിരി, ഏലക്കായ. അപ്പൊ പ്രധാനമായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മള് ഇത് ഞാൻ 2 സ്പൂണ് പച്ചരി, 2 സ്പൂണ് ചെറുപയറിന്റെ പരിപ്പ് അതാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്തെടുക്കണം, നല്ലപോലെ കഴുകിയതാണ്, വറുത്തെടുക്കട്ടെ. നമ്മള് സാധാരണ പരിപ്പ് പായസത്തിനൊക്കെ വറക്കൂലേ, അതുപോലെ ഒന്ന് കളർ മാറണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തിട്ട് കാണാം. അപ്പൊ പരിപ്പിതാ വറുത്ത് കഴിഞ്ഞു. ഇത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മളെന്താ പരിപ്പ് പൊടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതൊരു 1 മണിക്കൂറായിട്ട് കുതിരാനിട്ടിരിക്കുന്നതാണ്, കഴുകിയിട്ട് കുതിരാനിട്ടതാണ്. 2 സ്പൂണ് പച്ചരി ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കാം. ഇനി 1 മുറി നാളികേരം, നമ്മുടെ ഒരു ഒരു ചെറിയ മുറി, അതും ഇതിലേക്ക് ചേർക്കാം. ശർക്കര പാവ് കാച്ചാൻ വെച്ചേക്കണം. പാവൊന്നും കാച്ചിണ്ട, ശർക്കര ഒന്ന് ഉരുക്കണം, കല്ലും മണ്ണൊക്കെ ഉണ്ടാവേ, ഉരുക്കി അരിച്ചെടുക്കണം. അതെ, അതായത് 2 സ്പൂണ് പച്ചരിയും 2 സ്പൂണ് പരിപ്പും 1 മുറി നാളികേരത്തിന് ശരിക്കും 150 മുതൽ 200 ഗ്രാം വരെയുള്ള ശർക്കര ഉപയോഗിക്കാം. അത് അവനവന്റെ മധുരമാണ്, ഇനി കൂട്ടണം എന്നുള്ളവർക്ക് കൂട്ടാട്ടോ. ഞാനിപ്പോ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ ഞാൻ തൊണ്ട് കളഞ്ഞിട്ട് ആ കുരു അതിലേക്ക് ചേർക്കുകയാണ്. ഏലക്കായുടെ തൊണ്ട് മാത്രം കളയാ, കുരു അതിൽ ചേർക്കാം. അതല്ല, ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നമ്മുടെ വീട്ടിലെ റെഡിമെയ്ഡ് സാധനങ്ങൾ പൊതുവേ കുറവാണല്ലോ. ഇത് അളവ് കൂട്ടിയുണ്ടാക്കാം, ആൾക്കാരുടെ വീടുകളിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഓക്കെ, റെഡിയാണോ പായസം കുടിക്കാൻ? എവിടെന്ന് വരണു? നല്ല ശീലങ്ങളൊക്കെ ഉണ്ട്, ഗുഡ്ബൈ കുളിക്കണ്ടേ? കുളിക്കാ. ഇതില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചെടുക്കൂ. നമ്മൾ അരച്ചുകൊണ്ട് വന്നത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിന്റെ കൂടെ 3 മടങ്ങ് വെള്ളം ചേർക്കണം. അപ്പൊ വെള്ളം ചേർക്കാം. 1, 2 ഇനി 1 നുള്ളുപ്പ് ചേർക്കാം, മധുരല്ലേ. ഇതാ 1 നുള്ളുപ്പ് ചേർത്തു. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇനി കൈവിടാതെ ഇത് ഇളക്കി മിണ്ടാതെ ഉരിയാടാതെ കൈവിടാതെ പതേ പതേ ഇളക്കി 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 പായസം റെഡി. ഏലക്കായുടെ ഒക്കെ നല്ല വാസന ഉണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ശർക്കര അരിച്ചെടുക്കാം. ഇത് എപ്പ വേണമെങ്കിലും പടയെന്ന് കുറുകാം. കുറുകി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ശർക്കര ചേർക്കാൻ.
കൊടുക്കട്ടെ. ഈ ക്യാമറമാനെ അതിന്റെ ഇടയിൽ കൂടെ വേറെ കാര്യം അന്വേഷിക്കാൻ പോകും, അതുകൊണ്ടാണ് പ്രശ്നം. ഞാൻ ഇവിടെ ഇരിക്കണ്ട. സത്യത്തിൽ ഇപ്പഴത്തെ അവസ്ഥ എന്താ അറിയോ, മുഖത്തോട് പോകാൻ നോക്കിയിരിക്ക, ആരും ഇല്ല ഇവിടെ. ഞങ്ങള് ക്ലീനിങ് ആണ് അവിടെ, എല്ലാ ഭാഗവും ഓരോ ഭാഗങ്ങളായിട്ട് ചവറുകളും ബാക്കി വെച്ചേക്കണം, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് ക്ലീനിങ് നടത്തുകയാണ് അവിടെ. മോശമായിട്ടിറക്കി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്. കാരണം ആകാശിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ അവനൊരു പെർഫോമറായി കാണണം, അവനൊരു മൃദംഗിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഒരു പെർക്യൂഷനിസ്റ്റ് ആവണം, അതാണ് നമ്മുടെ ഒരു ഒരു സ്വപ്നം. പക്ഷെ അവന്റെ ഉള്ളില് മുഴുവനും ഈ സൗണ്ട് എഞ്ചിനീയറിംഗും മ്യൂസിക് പ്രൊഡക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവന്റെ ഉള്ളിലുള്ളത്. അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി അവനെ ഇവിടെ ഇങ്ങനെ അത് വിടാതെ പിടിച്ചോണ്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവനിഷ്ടമുള്ള മേഖല, അവനെന്താണോ താല്പര്യം, അത് ചെയ്യുമ്പോഴാണ് സന്തോഷമായിട്ട് അതിനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവാനായിട്ട് പറ്റുള്ളൂ. അപ്പോ നമുക്ക് അതിനുള്ള ഒരു സാമ്പത്തിക ബലം ഇല്ലെങ്കിൽ കൂടി അതിന് തുനിഞ്ഞിറങ്ങിയതാണ് ഈ വർഷം. ഇത്രയും വർഷം ഇങ്ങനെ നാളെ ആവട്ടെ നീളെ ആവട്ടെ പൈസയും ഉണ്ടായില്ല, അതൊരു വാസ്തവമാണ്. പക്ഷെ കുട്ടിയുടെ ഉള്ളില് ഈ ഒരു കോഴ്സ് പഠിക്കണം, അത് എനിക്ക് തോന്നുന്നു സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സാധനം അവന്റെ മനസ്സിൽ കയറിയിട്ട് ഒരു ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് മുതലേ കമ്പ്യൂട്ടർ മേടിച്ച സമയത്ത് അവൻ സ്വന്തമായിട്ട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയാണ് ആദ്യം കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലുമൊക്കെ ഇവൻ പറഞ്ഞ് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേശ്ശെ കുറേശ്ശെ അച്ഛനെ കൊണ്ട് അച്ഛൻ ഒരു പാട്ട് പാടുവെച്ച് ഞാനൊന്ന് പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ ഈ ഡാൻസിന്റെ ഒക്കെ പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സ്റ്റുഡിയോസിലൊക്കെ പോകുമല്ലോ, അപ്പൊ അവിടെ കൺസോളിലിരുന്ന് അവര് ചെയ്യണ എന്താണ്, അവരോട് സംശയങ്ങളൊക്കെ ചോദിച്ച്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹേഷാണ്, പ്രിയഗീതം സ്റ്റുഡിയോയിലെ മഹേഷ്. മഹേഷിന് സ്വയം കൊടുത്തിട്ടില്ല എന്റെ മോൻ കുഞ്ഞു പ്രായം മുതല് അവിടെ ഫുൾ കയറിയിരുന്ന് ഇങ്ങനെ ചോദിച്ച് 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 മഹേഷാണ് കൊറേ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പിന്നെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പല പല സംഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കാശ് മുടക്കി സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടാക്കാൻ അന്ന് നമ്മളെ കൊണ്ട് പറ്റൂല. പിന്നെ ഇവ ചെറിയ കുട്ടിയും വേണമല്ലോ. കുറച്ച് കഴിഞ്ഞ് അവന്റെ ഡിഗ്രി അല്ല അവൻ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞപ്പോ സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സിന് പോകണമെന്ന് പറഞ്ഞു. മഹാരാഷ്ട്രയിലാണ് അവൻ ബികോം ചെയ്തത്. പക്ഷെ ആ സമയത്ത് നമുക്ക് അങ്ങനെ വിടാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ ഇല്ലാ സമയത്ത് കൊറോണയുമായിരുന്നു. അപ്പൊ അവിടെ ഓൺലൈൻ ക്ലാസ് ആണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു ഈ വക വിഷയങ്ങൾ ഓൺലൈൻ പഠിക്കണ്ട മോനെ, നമുക്ക് എന്തെങ്കിലും നേരിട്ട് അച്ഛന് സാമ്പത്തികം കൂടെ ഉണ്ടാവുമ്പോ ആവട്ടെ എന്ന് പറഞ്ഞ് അവനെ തൽക്കാലം ഞാൻ കൊണ്ടുവന്നു. അച്ഛന് സാമ്പത്തികം അങ്ങനെ ഉണ്ടായതല്ല, ഭഗവാന്റെ അനുഗ്രഹം കണ്ട് ഒരു വലിയൊരു മനുഷ്യൻ നമുക്കൊരു സഹായം ചെയ്തതാണ്. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല, ഇപ്പോഴും കൂടൂല. അപ്പോ അങ്ങനെ അവൻ എംകോമിന് ചേർന്നു. എംകോം കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു അമ്മ ഇനിയെങ്കിലും, പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റിയില്ല. ഈ വർഷം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും ഒത്തു വന്നു. അദ്ദേഹം നമ്മളെ പരിചയപ്പെടാനും ഇങ്ങനൊരു കാര്യം സംസാരിക്കാനും ആകാശിന്റെ അഡ്മിഷൻ ടൈമും എല്ലാം കറക്റ്റായിട്ട് വന്നപ്പോ ഈശ്വരൻ അതാണ് അവന് വിധിച്ചേക്കണേന്ന് നമുക്കും ഒരു ധാരണയായി. അപ്പൊ അങ്ങനെ അവിടെ വിളിച്ചു ചോദിച്ചു. അപ്പൊ ഈ പറഞ്ഞ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മേലധികാരി അദ്ദേഹത്തിനെയും ആകാശിന് പരിചയമുണ്ട്. കാരണം ഇവന് ഈ സൗണ്ട് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഇദ്ദേഹത്തെ വിളിച്ച് ഇങ്ങനെ മെസ്സഞ്ചറില്, അതായത് ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ എഫ് ബിയിലെ മെസ്സഞ്ചറിലൊക്കെ ഇവനിങ്ങനെ ചോദിക്കും. അപ്പൊ അദ്ദേഹം അതിന് ചെറിയ ചെറിയ മറുപടികളൊക്കെ കൊടുക്കും. ഫുള്ളൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കില്ലല്ലോ, എന്നാലും ഓൾമോസ്റ്റ് സഹായമൊക്കെ ഇവന് ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പൊ ഇവന് അറിയാമായിരുന്നു അദ്ദേഹത്തിന് കണ്ണഞ്ചിനാഥ് കലാകാരന്റെ ഒരു ആഗ്രഹം അവൻ ഏറ്റവും വലിയൊരു നടനാവണം, നല്ലൊരു പെർഫോമർ ആവണം, നല്ലൊരു പെർക്യൂഷനിസ്റ്റ് ആവണം, ഇതൊക്കെയാണ് എന്റെ മോൻ. പക്ഷെ അവന്റെ മനസ്സിലെപ്പോഴും ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് കിടക്കുന്നത്. അതുപോലെ മിക്സിങ് എഡിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങള്, വീഡിയോഗ്രാഫി, ഇതൊക്കെയാണ് ആകാശിന്റെ. അവന് സ്വന്തമായിട്ടൊരു ക്യാമറ, അത് ലക്ഷങ്ങൾ വരെയുള്ളതൊക്കെയാണ് അവന് ആവശ്യം. പക്ഷെ നമ്മളിപ്പോ മൊബൈലിലാണല്ലോ നമ്മുടെ പരിപാടിയൊക്കെ നടക്കുന്നത്. നമ്മളെ കൊണ്ട് തൽക്കാലം അത്രയും വലിയൊരു ബഡ്ജറ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോ നിലവിലെ ഫീസിന്റെ പകുതി ആദ്യം അടച്ചു, ഇനി ബാക്കി 6 മാസം കഴിയുമ്പോ അടക്കണം, അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്. അപ്പൊ അങ്ങനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ഇനിയെല്ലാം ഭഗവാന്റെ നിശ്ചയം, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ കൂടെ ഉണ്ടല്ലോ, നന്നായി വരും തീർച്ചയായും. അപ്പൊ നമ്മളുടെ ഒരു മാനസികാവസ്ഥ എന്താ വെച്ചാലേ,
രണ്ട് മക്കളും അവിടെയാണ്. എന്റെ നിങ്ങൾക്കറിയാമോ, ഞങ്ങൾക്ക് മൂന്ന് വീടുണ്ട്. ഇപ്പൊ കേരളാവിൽ ഒരു വീട്, ചെന്നൈയിൽ രണ്ട് വീട്, ആകാശിനൊരു വീട്, അമൃതക്കൊരു വീട്. വലിയ പാർട്ടി നമ്മള്. നമ്മള് പാവക്കാരല്ല, പണക്കാരായി. സത്യത്തിലേ എനിക്ക് പറയാൻ വാക്കുകളില്ല. മക്കളെ അറിഞ്ഞ് നമ്മള് വിടണം എന്നുള്ളതാണല്ലോ. നമ്മുടെ ഇഷ്ടത്തിന് അവരെ പിടിച്ചു വെക്കണത് ശരിയല്ല. അപ്പോ ഞാൻ അവരോട് എപ്പോഴും പറയും, നിങ്ങളുടെ ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിച്ചോളൂ, പക്ഷെ നമ്മളെ കൊണ്ട് താങ്ങുന്നതും കൂടെ ആയിരിക്കണ്ടേ. നമ്മളെ കൊണ്ട് അത് താങ്ങുന്നില്ലെങ്കിൽ അത് നടക്കില്ലല്ലോ. ഇതൊരു ഒറ്റ ദിവസത്തെ കരച്ചിലുകൊണ്ടല്ല നടന്ന ആകാശിന്റെ. അവന് പെട്ടെന്ന് സങ്കടം വരും. ആള് സൈസ് മാത്രമേ വളർന്നിട്ടുള്ളൂ. പലരും അവന് അവനെ ചാടയാണ്, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ അവനോട് അടുത്ത് ഇടപഴകിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവനെ അറിയുള്ളൂ. അതെ, കണ്ണഞ്ചി ഞാനെ കുറ്റം പറയണ പോലെ തന്നെ. അതെ അതെ, പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ് അവൻ. മഹാരാജ് കോളേജിലെ അധ്യാപകരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ അവന്റെ കൂടെ പഠിച്ച കൂട്ടുകാരോട് ചോദിച്ചാൽ അറിയാം, പെട്ടെന്ന് കരയും. അപ്പൊ അങ്ങനത്തെ ഒരു മോനാണ് അവൻ. അപ്പൊ അങ്ങനെ ഇപ്പോഴും അവന്റെ ഗുരുക്കന്മാരെ, അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറന്മാരെ വരെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇപ്പോ ചെന്നൈക്ക് പോയിരിക്കുന്നത്. രണ്ടു മക്കളും അങ്ങനെ തന്നെയാണ്. എന്തിന് രണ്ടു മക്കളെയും കയ്യിലേക്ക് തന്ന പ്രസവിപ്പിച്ച ഡോക്ടർ സരോജം, ആ ഡോക്ടറെ തന്നെ നമ്മള് എല്ലാ ഉയർച്ചകളും ഓരോ സന്തോഷങ്ങളും ഓരോ വിശേഷങ്ങളും കണ്ടേട്ടൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഡോക്ടറെ വിളിച്ച് പറയും, ഡോക്ടർ ഇപ്പൊ നാട്ടിലില്ല, ഡോക്ടർ അമേരിക്കയിലാണ്, എന്നാലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും, ഡോക്ടറെ ഡോക്ടർ തന്ന മക്കൾ അങ്ങനെ പറയും. ഡോക്ടർ തന്ന മക്കള്, എന്റെ ഡോക്ടർ തന്ന എന്റെ മോന്റെ പിറന്നാളാണ്, അല്ലെങ്കിൽ ഡോക്ടർ തന്ന മോളുടെ പിറന്നാളാണ്, അല്ലെങ്കിൽ ഡോക്ടർ തന്ന മക്കൾക്ക് ഇന്ന പോലെ ഒരു അവസരം ഉണ്ട്, ഇന്ന പോലെ കിട്ടി, അല്ലെങ്കിൽ ഇന്ന പോലെ എന്റെ മക്കൾക്ക് വിഷമമുണ്ടായി, ഏറ്റവും ശ്രദ്ധ നമ്മൾ ഡോക്ടറോട് പറയും. ഇപ്പൊ ഡോക്ടർ ഇടയ്ക്ക് ഫോൺ ചെയ്യും, എനിക്കറിയില്ല ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റും ആ ഒരു പേഷ്യന്റും തമ്മില് ഇത്രയും 26 വർഷങ്ങൾക്ക് ഇപ്പുറവും ആ ഒരു ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഡോക്ടർ ഇടയ്ക്ക് കാര്യം പ്രസവവാദിന്റെ മുമ്പിൽ ഞാൻ സഹസ്രനാമം ജപിച്ചുണ്ടായ മക്കളാണേ. അപ്പൊ ഡോക്ടറെ ഇങ്ങനെ വിളിക്കും. അപ്പൊ ഡോക്ടർ വിശേഷങ്ങൾ പറയും, ഇടയ്ക്ക് ഡോക്ടർ ഇങ്ങനെ വിളിക്കും, എന്റെ മക്കളെ എന്തെടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇവന് ഇങ്ങനെ ഒരു മേഖലയാണ് അവന്റെ എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ നമ്മള് അത്യാവശ്യം നല്ല ഒത്തിരി ആർട്ടിസ്റ്റുകളൊക്കെ, നല്ല സൗണ്ട് എഞ്ചിനീയർ വിത്ത് ആർട്ടിസ്റ്റുകളാണ്, പ്ലേ ചെയ്യുന്നവരാണ് മിക്കവരും, പ്രഗത്ഭരായവരൊക്കെ. അപ്പൊ പിന്നെ അത് ഇതിനൊരു സഹായമാണ് അവന്റെ പെർഫോമൻസിന്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടുന്ന് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കെട്ടിച്ചോന്നാണ് പോയേക്കാൻ. ഡ്രംസ് സാധനങ്ങളൊക്കെ പുതിയത് മേടിച്ചതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടുത്തെ ഫ്രണ്ട്സ് ഇപ്പൊ അവന്റെ റൂംമേറ്റ് ആയിട്ടുള്ള ഒരു രണ്ട് മലയാളികളുണ്ട്. അവരും ഗിറ്റാർ വായിക്കുന്ന ആളും ഒരാള് പാടുന്ന ആളും ഒക്കെയാണ്. അപ്പോ അങ്ങനെ മൃഗങ്ങളൊക്കെ കൊണ്ടാ പോയേക്കണത്. ദൈവാനുഗ്രഹിച്ച് അവിടെ നിന്ന് കുറച്ച് വേദികളൊക്കെ കിട്ടിയാല് പ്രോഗ്രാമുകളും ചെയ്യാമല്ലോ. അതെ, അമൃതവാസയം ഡാൻസ് പരിപാടിയൊക്കെ അവിടെ ചെയ്തു തുടങ്ങി. അതെ, ഇനി ഇതിനൊക്കെ മോളില് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഗുരുത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിലൊന്നും കുറവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഒക്കെ ഉണ്ട് നല്ല പോലെ. കാരണം ആകാശിനെ പോലെ ഗുരുക്കന്മാരെ സ്നേഹിക്കുന്ന ഒരാള് വളരെ കുറവായിരിക്കും ഈ പ്രായത്തിൽ കേട്ടോ. പാവം മോളെ പറ്റിയും പറയേ. അതെ, എനിക്ക് ഇത് കേൾക്കുമ്പോ കുമാരിക്ക് അങ്ങോട്ട് കുശുമ്പ് വരും. കുമാരിയും അവിടെ ഡാൻസ് പ്രാക്ടീസും ഡാൻസിന്റെ എക്സ്ട്രാ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. ഇടയ്ക്ക് ഇത് തിളച്ചിട്ടുണ്ട്, കുറുകിയിട്ടുണ്ട്. നമുക്ക് ഈ ശർക്കര അതിലേക്ക് ചേർക്കാം. ഈ ശർക്കരയുടെ പച്ചവാസന ഒന്ന് പോണം. ഇത് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാവുന്ന ഒരളവിലാണ് ഞാൻ എടുക്കുന്നത്. ഇത്തിരി വെള്ളം പോലെ തന്നെയാണ്, വല്ലാണ്ട് കുറുകുന്നില്ല. ഈ ശർക്കരയുടെ ഒരു പച്ചവാസന ഉണ്ടാവും, അതും കൂടെ ഒന്ന് പോണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന അടികൾ, അത് മുമ്പിൽ കൂടെ അല്ല പുറകിൽ കൂടെയാണ് പലപ്പോഴും പലർക്കും അടങ്ങിയിട്ടുള്ളത്, പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് സ്വാഭാവികമാണ്. അപ്പോ അതിൽ നിന്നൊക്കെ തിരിച്ചറിവ് കിട്ടാൻ, ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത്രയും പ്രായമായി, നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഫീൽഡിലുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ താങ്ങാനും ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ ഒരുപാട്. ഇപ്പൊ കണ്ണാട്ടിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജനിച്ച കാലം മുതൽ ഇത് കിട്ടുന്നതാ. അപ്പൊ തിളച്ചു, കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെയ്യില് കശുവണ്ടി മുന്തിരിയും കൂടെ വറക്കണം. നെയ്യിൽ വറക്കാം കശുവണ്ടി മുന്തിരി ചൂടാവട്ടെ. നെയ്യ് ഒഴിച്ചു ഇതിപ്പോ ഞാൻ വളരെ കുറച്ചിട്ടിട്ടുള്ളൂ, ഇഷ്ടത്തിന് നിറയെ ഇടണമെങ്കിൽ നിറയെ ഇടാം. ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നല്ലേ, വേണ്ട എനിക്ക് ഇഷ്ടം അറിഞ്ഞൂടെ. അതെ,
പായസം റെഡി. ഉരുളിയുടെ ചൂടില് കുറച്ചും കൂടെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിക്കാവും. എനിക്ക് ഗ്ലാസ് കൊഴിക്കുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അതുപോലെ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ബാക്കി പറയാനുള്ളത് മുഴുവൻ പറയും. ക്യാമറ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഓഫായി പോയി. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പഴയ മൊബൈലാണ്, പുതിയ മൊബൈലൊക്കെ മക്കളുണ്ട്. കൊച്ചിന്റെ ഒരു വിഷമ അവസ്ഥയിലെ പെട്ട സ്വാഭാവികം, അതിപ്പോ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണോ, അതില്ലെങ്കിൽ നമ്മള് അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ ഒന്നും സംഭവിക്കില്ല. അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യവും അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ. ഇപ്പൊ ആ ഒരാളെ നമ്മളെ പറ്റിച്ചു അല്ലെങ്കിൽ ഒരാള് നമ്മളെ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് തോറ്റു പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ആ ദിവസങ്ങൾ കടന്ന് അപ്പുറത്തേക്ക് പോവാൻ ചെറിയ പിള്ളേരുണ്ട്. ആ ഒരു അവസ്ഥയെ മറികടന്ന് പോവാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടാവുക എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അപ്പൊ അവിടെ ഒരുപാട് പേര് കമന്റിലൊക്കെ ചെയ്തു. പക്ഷെ നിങ്ങൾ ആ വീഡിയോ കാണുന്നത് ആ അവസ്ഥ കഴിഞ്ഞൊരു ആ ദിവസങ്ങൾ കഴിഞ്ഞൊരു മൂന്നാലഞ്ച് ദിവസത്തിന് ശേഷമാണ്. അപ്പൊ ആ ദിവസങ്ങളിൽ പറഞ്ഞാൽ കൊച്ച് അവിടെയാണ്, ഞങ്ങൾ ഇവിടെയാണ്, നമുക്ക് ഒന്നും കൂടി ചെല്ലാൻ പറ്റില്ല, ഇവിടത്തെ കുറെ തിരക്കുകളുണ്ടല്ലോ, നമുക്ക് ഇട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വരാൻ വേണമെങ്കിൽ പറയാൻ മതി, പക്ഷെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് തരുന്നതിലും നല്ലത് അവിടെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുന്നതാണല്ലോ. അപ്പോ രാത്രിയൊക്കെ പകല് ഫുള്ള് നമ്മൾ വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് ആ ഒരു ധൈര്യം കൊടുത്ത് ഇതൊക്കെ മറികടന്ന് വരും എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ മറികടന്ന് നിങ്ങളുടെ ഒക്കെ കമന്റ്സ് ഞാൻ അവളോട് പറഞ്ഞു, അതിലെഴുതിയിരിക്കുന്ന ഓരോ കമന്റും നീ ഇരുന്ന് വായിക്കണം. ഓരോ ആന്റിമാരും ഓരോ അങ്കിൾമാരും ഓരോ ചേട്ടന്മാരും ഓരോ ചേച്ചിമാരും ഓരോ അമ്മൂമ്മമാരും നിനക്ക് തന്നിരിക്കുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ നിന്നോട് കാണിക്കുന്ന ഒരു വാത്സല്യം അത് മോള് ഇരുന്ന് വായിക്കണം എന്ന് പറഞ്ഞ അതിലേതാണ് എനിക്ക് തോന്നുന്നു 10,000 മേലെ കമന്റുകളുണ്ട്. അത്രയും കമന്റ് ഞാൻ അവളെ ഇരുത്തി വായിപ്പിച്ച് ഓരോ കമന്റും അവളെ കൊണ്ട് ഞാൻ എന്റെ അടുത്ത് അതിനെ കുറിച്ച് സംസാരിക്കും. മോളെ ആ അങ്കിൾ ഇങ്ങനെ എഴുതിക്കണം കണ്ടോ, അല്ലെങ്കിൽ ആ ചേച്ചി അങ്ങനെ എഴുതിക്കണം കണ്ടോ. അപ്പൊ അമ്മ അങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ശരിയാണല്ലേ, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ വാക്കും അവൾക്ക് കൊടുത്തിരിക്കുന്ന മാനസികമായിട്ടുള്ള ഒരു ബലം, ഒരു ശക്തി നിസാരല്ല. പിന്നെ ഇതിന്റെ ഒക്കെ മോളിൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. അപ്പോ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ വിഷമിച്ചു, അതിന്റെ ഇടയിലാണ് ആകാശിന്റെ ഈ അഡ്മിഷൻ. അപ്പൊ ഈ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാള് സത്യമാണല്ലേ, അതിലൊരു ഒരു തർക്കമില്ല. നമ്മളുടെ മനസ്സിന്റെ വിശ്വാസമാണ് നമ്മളുടെ ശരി, അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മുടെ ജീവിതം ഭഗവാൻ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ മോളുടെ ആ ഒരു വിഷമത്തിൽ നിന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് മാറി ആ ചിന്തകൾ പോട്ടെ, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആവട്ടെ, നമുക്ക് തോന്നുന്നല്ല നമ്മള് നമ്മളുടെ ഒരു ലക്ഷ്യം ഡാൻസ് എന്ന് പറയുന്ന ഒരു വലിയ മേഖല കടന്നത്. അപ്പൊ മോള് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോവൂ എന്നുള്ള രീതിയിൽ നമ്മള് പിന്നെ ഭഗവാനായിട്ട് മുന്നിൽ നല്ല നല്ല അവസരങ്ങൾ കൊണ്ടുവന്നാൽ അതിനെ തേടാന്നല്ലാണ്ട് കഴിഞ്ഞുപോയൊരു വിഷയത്തെ കുറിച്ച് ഈ സങ്കടപ്പെടരുത് എന്ന് തീരുമാനിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ആകാശിന്റെ അഡ്മിഷനും ഇങ്ങനെയുള്ള ഒരു വലിയ സൗഭാഗ്യവും നമ്മളെ തേടിയെത്തുന്നത്. അപ്പോ ഈശ്വരൻ നമ്മളെ ഒരു പരീക്ഷണം തരുമ്പോ ഇപ്പുറത്ത് നമ്മളെ അതുപോലെ ചേർത്തണയ്ക്കുന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങള് അവനെയും കൊണ്ട് അവിടെ ചെന്നപ്പോ കുറെ ദിവസങ്ങൾക്ക് മോളുടെ സങ്കടങ്ങളൊക്കെ കണ്ട് നേരിട്ട് പോയി കണ്ടു, എന്താ പറയാ, അത്യാവശ്യം നല്ലപോലെ ആസ്വദിച്ചു ഒരു മൂന്നാല് ദിവസം അവരും കുട്ടികളും നമ്മളും ഒക്കെ. മോളെ നല്ലൊരു ടീച്ചറെ എടുത്തു കൊണ്ടുവന്നാക്കി. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം ഭംഗിയായി, നല്ലൊരു നർത്തകിയാക്കി എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാനൊരു ഗുരുവിനെ ഏൽപ്പിച്ചിട്ട് പോന്നിട്ടുണ്ട്. മക്കൾ നാട്ടിലില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടെങ്കിൽ കൂടി ഈ പറഞ്ഞ മാതിരി അവരവരവരുടെ മേഖലകളിൽ വലിയ വലിയ ആൾക്കാരാവണം, കാരണം ഞങ്ങൾക്ക് നേടാൻ പറ്റാതെ പോയത് അക്കാലത്തൊരു സാമ്പത്തിക അവസ്ഥയും ഈ പറഞ്ഞ മാതിരി സാഹചര്യങ്ങൾ നമുക്കൊന്നും അങ്ങനെ ഒന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോ അടുത്ത തലമുറയെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാത്തതാണെങ്കിൽ പോലും നമ്മള് ഓരോരോ കാര്യങ്ങൾ ചെയ്തും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് പേരുള്ളതിന്റെ പേരിലും ഓരോ സ്ഥലത്തേക്കൊക്കെ മക്കളെ എത്തിക്കാനുള്ളൊരു പരിശ്രമമാണ്. അപ്പൊ അവിടേക്ക് എത്താനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, പറയാൻ പറ്റത്തില്ല. എത്തും, എത്തിയേ പറ്റൂ, അങ്ങനെയല്ലേ അതിന്റെ ശരി. അമ്മമാരുടെ വേദനയായിരിക്കാം എല്ലാവർക്കും, കാക്കയ്ക്ക് നൽ കുഞ്ഞു പൊൻ കുഞ്ഞാണ്. ഈ മക്കളെന്നല്ല, കഷ്ടപ്പെടുന്ന എല്ലാ മക്കളും നന്നായി വരട്ടെ. അപ്പൊ മക്കൾ ഇവിടെ ഇല്ല എന്നുള്ള ഒരു ചെറിയ വിഷമുണ്ടെങ്കിൽ പോലും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന്റെ കൂടെ നിങ്ങളും നമ്മുടെ കൂടെ നിൽക്കാം. നന്ദി, നമസ്തേ.